ആത്മീകവും ശാരീരികവുമായ സഹനങ്ങളിൽ ഞാൻ നിശബ്ദത പാലിക്കുന്നു. വിശുദ്ധ ഫൗസ്തീന. സഹനങ്ങളിൽ നിശബ്ദത ഒരു ശക്തിയായി മാറുന്നതിൻ്റെ കാരണം വിശുദ്ധ ഇപ്രകാരം വിവരിക്കുന്നു. സഹനങ്ങളിൽ ഈശോയുടെ പീഡാസഹനത്തിൽ നിന്ന് ഒഴുകുന്ന ശക്തിയാൽ എൻ്റെ ആത്മാവ് പുഷ്ടിപ്പെടുന്നു. നിന്ദിക്കപ്പെട്ട വിരൂപമാക്കപ്പെട്ട അവിടുത്തെ ദുഃഖപൂർണമായ മുഖവും നമ്മുടെ പാപങ്ങളാൽ, പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളുടെ പാപങ്ങളാൽ കുത്തിപ്പിളർക്കപ്പെട്ട അവിടുത്തെ തിരുഹൃദയവും എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അതുകൊണ്ട് രക്ഷകനായ ഈശോയേക്കാൾ കൂടുതലായി സഹിക്കേണ്ടി വരികയില്ലെന്നും, ചെറിയ സഹനങ്ങൾ സഹിക്കുമ്പോൾ വലിയ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ എളുപ്പമാകുമെന്ന വിശ്വാസം വിശുദ്ധയെ നിരന്തരം ശക്തിപ്പെടുത്തിയിരുന്നു. യെശയ്യാ 53:7 കർത്താവിൻ്റെ ദാസൻ എപ്രകാരം പീഡകളുടെ മുമ്പിൽ പ്രതികരിക്കുന്നുവെന്ന് വ്യക്തമായി പറയുന്നു. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. നിശബ്ദതയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ജീവിത സഹനങ്ങളെ ശക്തിയാക്കി മാറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.